നേരം വെളുത്ത് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ദാ നിൽക്കുന്നു നല്ല മുഴുത്ത ഒരു ഏത്തക്കുല. എന്താ കുല, ഇന്നു വരെ നിന്നെ ഞാൻ ശ്രദ്ധിക്കാഞ്ഞേ, പഴുത്തിട്ട് നമുക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് തിരിഞ്ഞതും ഞാനൊന്ന് ഞെട്ടി. കിരീടത്തിൽ നമ്മുടെ സേതുമാധവന്റെ അടുത്ത് പുള്ളിയുടെ അച്ഛൻ കത്തി താഴെ മോനെ എന്ന് പറഞ്ഞ് ഞാൻ ഒന്ന് ചിന്തിച്ചുപോയി. എന്നാൽ എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് ഒരു വെട്ടുകത്തി വന്നിട്ട് പറഞ്ഞു, ഇനി ഒന്നും നോക്കണ്ട, തട്ടിക്കളഞ്ഞേക്ക്. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചെങ്കിലും പിന്നെ സമയം കളഞ്ഞില്ല, ചറപറ വെട്ടി. അങ്ങനെ ഏത്തക്കുല നിലം തൊട്ടു. എങ്കിൽ നമുക്കിനി കാര്യപരിപാടിയിലേക്ക് കടന്നാലോ? ഉപ്പേരി ഉണ്ടാക്കാൻ നമ്മളെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് അധിക വിവരണമായി പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരിട്ട് വീഡിയോ കണ്ടോളൂ.
കറുമുറ കഴിക്കാൻ നമ്മുടെ ഉപ്പേരി അങ്ങനെ തയ്യാറായി കഴിഞ്ഞു. നമ്മൾ കൊല വെട്ടിയതും ഉപ്പേരി പാത്രത്തിലായതും എല്ലാം പെട്ടെന്നായിരുന്നു. അങ്ങനെ അവിടെ ഉപ്പേരി വറുത്ത് കഴിഞ്ഞപ്പോഴാണ് തോന്നിയത് പെട്ടെന്ന് തന്നെ ഒരു വൈകുന്നേരം ഒരു ചെറിയൊരു സ്നാക്സ് ഉണ്ടാക്കലായി. പിന്നെ ഒട്ടും വൈകിയില്ല, ഒരു മീഡിയം സൈസ് ഉള്ളി രണ്ടെണ്ണം എടുത്തങ്ങ് അരിഞ്ഞു, ഒപ്പം തന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ നമ്മുടെ ഇഞ്ചി അത് ചെറുതായിട്ട് നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ വേണ്ട ഒരു കപ്പ് തൈര്, അത് ഒരു കപ്പ് നമുക്ക് വേണ്ട, അത് ഞാൻ വഴിയെ പറയാം എത്ര വേണമെന്നുള്ളത്. പിന്നെ നമ്മുടെ പച്ചരിയാണത്, അത് ചെറുതായി കുറച്ച് അരിഞ്ഞ് അരച്ചെടുത്താണ്. പിന്നെ ഒരു കപ്പ് മൈദ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്, അത് നമ്മുടെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് കറിവേപ്പിലയും കൂടെ എടുക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഉള്ളി നമുക്ക് പാത്രത്തിലേക്ക് ഇടാം. ഇനി മൈദ, ഇതൊരു 250 ഗ്രാം മൈദയുണ്ട്, ഇതൊന്ന് ചൊവ്വിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി തൈര്, അത് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് അതിനകത്ത് ഒഴിച്ചു കൊടുത്ത് ചൊവ്വിനൊന്നത് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഒരു കപ്പ് തൈര് മുഴുവനായി നമുക്ക് വേണ്ട, അരി വെള്ളത്തിൽ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചെടുത്താണ്. അപ്പൊ അത് നമുക്ക് കുറച്ച് കുറച്ചായിട്ടിനത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടെ അതിനെടുത്തിട്ട് കൊടുക്കാം. ഒപ്പം തന്നെ നമ്മൾ ആ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി എല്ലാം കൂടി നമുക്ക് ചൊവ്വിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പച്ചമുളക് നമ്മൾ ലാസ്റ്റിൽ ഇടുന്നുള്ളൂ, കാരണം നമ്മൾ ഇപ്പൊ പച്ചമുളക് ഇട്ട് കുഴയ്ക്കാൻ പോയി കഴിഞ്ഞാൽ ആകെ സീനാവും. അങ്ങനെ ഇവിടെ മാവ് കുഴച്ചാൽ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് 1 മണിക്കൂർ നമ്മുടെ മാവ് നമുക്ക് ഇവിടെ ഇങ്ങനെ തന്നെ വെച്ചേക്കാം. അപ്പോഴത്തേനും നമ്മുടെ മാവ് ഒന്ന് സെറ്റാവും. ശേഷം നമുക്ക് നല്ല അടിപൊളി കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലത്തെ ടേസ്റ്റുള്ള സെയിം സാധനം നമ്മുടെ ഉള്ളിവട അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇതൊരു 1.5 മണിക്കൂറോളം നമ്മുടെ മാവ് ഇങ്ങനെ വെച്ചിരുന്നു. അപ്പൊ ഇനി നമുക്ക് ഉള്ളിവട ഉണ്ടാക്കാം. ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്യാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും. നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ഉള്ളിവട. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു സെയിം ടേസ്റ്റ് തന്നെ. പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അത്രയും പുളിപ്പ് കാണത്തില്ല, കാര്യം നമ്മൾ പുളിപ്പ് കുറഞ്ഞ തൈരാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഉള്ളിവട, അത് വലിയ പുളിപ്പില്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവട അങ്ങനെ റെഡി ആയി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ അടിപൊളി ഏത്തക്ക ഉപ്പേരിയും അതേപോലെ നമ്മുടെ ഉള്ളിവടയും, ഒപ്പം തന്നെ നല്ല ചൂടാവി പറക്കുന്ന ചായ. എന്റെ മോനെ, പൊളി സാധനമാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കണം. അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം എല്ലാവർക്കും അതുവരേക്കും ബൈ.